എല്ലാവർക്കും എന്റെ നമസ്കാരം. പ്രഗത്ഭരായ പലരുടെയും പല വിധത്തിലുള്ള കഥകളും കവിതകളും മറ്റും കേട്ട് വളർന്ന നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ചെറിയ കഥയുമായി ഞാൻ വന്നിരിക്കുകയാണ്. എന്നിൽ നിന്നും പല തെറ്റുകളും കുറ്റങ്ങളും വന്നേക്കാം, അതെല്ലാം സദയം ക്ഷമിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ എന്റെ കഥയിലേക്ക് കടന്നുകൊള്ളട്ടെ. അതാ നിങ്ങൾ ശ്രദ്ധിക്കും, അതെന്താണ്? അതൊരു കിളി, ഒന്നല്ല രണ്ടിണ കിളികൾ. അതിലൊന്ന് ഒന്നാം കൊമ്പിന്റെ തുഞ്ചത്തിരുന്ന ഒരു കുഞ്ഞാരി കിളി ചോദിച്ചു. ഒന്നാം കൊമ്പിന്റെ തുഞ്ചത്തിരുന്ന ഒരു കുഞ്ഞാരി കിളി ചോദിച്ചു. എന്താണ് ചോദിച്ചത്? മഞ്ഞു പെയ്യണ മമര കൊച്ചിന് നെഞ്ചത്തെങ്ങണം ചൂടുണ്ടോ? മഞ്ഞു പെയ്യണ മമര കൊച്ചിന് നെഞ്ചത്തെങ്ങണം ചൂടുണ്ടോ? ഇതെല്ലാം കേട്ട് തലയും താഴ്ത്തിയിരുന്ന ആ പെൺകിളിയാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. അങ്ങേ കൊമ്പിലെ തൊഴി ചങ്ങാതി പെണ്ണ് ഒന്നും മിണ്ടിയില്ല. നോക്കൂ, അവർ തമ്മിൽ പ്രേമ സല്ലാപങ്ങൾ നടത്തുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കാട്ടാളൻ അവയെ തന്നെ ഉന്നമിച്ചുകൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ ദുഷ്ടന്റെ കൈകളിൽ ഇരുന്ന അമ്പ് ആ ഇണക്കിളികളിലേക്ക് തുറത്തുവിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വയസ്സൻ അങ്ങ് അകലെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ആരാണത്? അതാണ് ആദ്യ കവിയായ വാത്മീകി. കോപവും സങ്കടവും സഹിക്കാനാവാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് രണ്ടു വാക്ക് കടന്നു വീണു. മാനുഷാദ പ്രതിഷ്ഠാന്ത അങ്ങനെ ലോകത്തിൽ ആദ്യമായി കവിതയുണ്ടായി. അതിന്റെ പരിണിത ഫലമായി നാം പല നല്ല കഥകളും കവിതകളും മറ്റും കേട്ട് വളർന്നവരാണ്. നമ്മുടെ ഭാരതം ഒരു കാലത്ത് ധീരന്മാരായ മുഗളന്മാരുടെ കീഴിൽ അങ്ങനെ വിരാജിച്ചിരുന്നു. ബാബറും അക്ബറും ജവാംഗീറും ശിവജിയും എല്ലാം നമ്മുടെ നാട് ഭരിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം തലോടലേറ്റ് നമ്മുടെ ഭാരതം ഉലകമണിഞ്ഞിട്ടുണ്ട്. നാം അങ്ങ് വിദൂരതയിലേക്ക് നോക്കുകയാണെങ്കിൽ മുഗളന്മാരുടെ സംഭാവനകൾ നിർലവും ദർശിക്കാവുന്നതാണ്. അതാ യമുനാ നദിയുടെ വടക്കേ തീരത്തായി ലോകത്തിൽ ഏഴ് അതിശയങ്ങളിലൊന്നായ താജ്മഹൽ ഉയർന്നങ്ങനെ നിൽക്കുന്നു. ഏതോ ദുഃഖസത്യത്തിന്റെ സ്മാരകം. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, കണ്ണുനീരിൽ കുതിർന്ന കഥ. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ കഥയുടെ പേരാണ് വിശ്വശില്പി. ശില്പിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ദില്ലിയിലേക്ക് പോകാം. ഇതാ കമനീയതയുടെ പരിവേഷമണിഞ്ഞ് ദില്ലി നഗരം അങ്ങനെ വിരാജിക്കുകയാണ്. പാദിഷായുടെ കൊട്ടാരത്തിലെ കാര്യാലോചന മുറി മന്ത്രിമാരും മറ്റും എത്തിയിരിക്കുന്നു. അതാ ചക്രവർത്തി മെല്ലെ മെല്ലെ എഴുന്നള്ളുന്നു. ചക്രവർത്തി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കൽപ്പിച്ചു, ഈ ന്യായാസനത്തിന് മുമ്പിൽ നമ്മുടെ രാജ്ഞിയായ മുംതാസിന്റെ ആഗ്രഹപ്രകാരം യമുനാ നദിയുടെ വടക്കേ തീരത്ത് ലോകത്തിൽ ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു താജ് പണിയണം. അതിനുവേണ്ടി ഇറ്റലിയിൽ പ്രശസ്തനായ ഒരു ശില്പിയുണ്ട്, അദ്ദേഹത്തെ ഉടൻ തന്നെ ഇവിടെ വിളിച്ചുകൊണ്ടുവരണം. എല്ലാവർക്കും അത് സമ്മതമായി. അങ്ങനെ രണ്ടു ഭടന്മാർ ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങകലെ ഇറ്റലി രാജ്യത്തിൽ ഒരു മാളികയുടെ തെക്കുവശത്തായി അണിയണിയായി നിൽക്കുന്ന ഒരു ഉദ്യാനം. മഞ്ജുള കുസുമങ്ങൾ തലയാട്ടി നിൽക്കണ ഉദ്യാനം രമ്യം മനോ
നോക്കൂ, ആ ഉദ്യാനത്തിന്റെ ഒരു വശത്തായി രണ്ടുപേർ ഇരുന്ന് സംസാരിക്കുകയാണ്. ആരാണെന്ന് അറിയാമോ? അത് അതാണ് മഹാശില്പിയായ ഈസയും ഈസയുടെ കാമുകിയായ സോഫി. ഈ സമയം ആ രണ്ട് ഭടന്മാരും അവിടെ എത്തിക്കഴിഞ്ഞു. അവർ പറഞ്ഞു, മന്ത്രമം ദില്ലിയിൽ വാഴുന്ന ഷാജഹാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചു രാജൻ, ആയതുകൊണ്ടിന്നു തന്നെ നമ്മൾ യാത്ര തിരിച്ചിടേണം. ആയതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾക്ക് ഇവിടെ നിന്നും യാത്ര തിരിച്ചിടേണം. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്റെ പ്രിയ കാമുകിയെ പിരിഞ്ഞ് ഈസയും ഭടന്മാരും ഫാരോത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഈസ ഭാരതത്തിലെത്തി. ഈസ വന്ന വിവരം ഷാജഹാനെ അറിയിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം ഉടൻ തന്നെ ഈസയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ഈസയോട് സ്നേഹമായി സംസാരിച്ചു. ഈസയെ ഇന്നുവരെ ലോകം കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു താജ് പണിയണം. അതിനുവേണ്ടി എന്ത് ചിലവഴിക്കുമാരും നാം തയ്യാറാണ്. വേണ്ടി വന്നാൽ ഈ മുഗള സാമ്രാജ്യം പോലും പടയപ്പെടുത്തുവാൻ നാം സന്നദ്ധനാണ്. ഈസ അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് അങ്ങനെ താജിന്റെ പണി ആരംഭിച്ചു. മാധവ മാസത്തിലെ പൊന്നോണപ്പുലരിയിൽ ഈസയും കൂട്ടരും പണിയൊരുക്കി. മാധവ മാസത്തിലെ പൊന്നോണപ്പുലരിയിൽ ഈസയും കൂട്ടരും പണിയൊരുക്കി. അങ്ങനെ ഒരു പൊൻ പുലരിയിൽ താജിന്റെ പണി ആരംഭിച്ചു. വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ ഇഴഞ്ഞു നീങ്ങി. ആയിരം മുട്ടുകൾ പൂക്കളായി ആയിരം പൂക്കേളടർന്നു വീണു. അങ്ങനെ നീണ്ട 17 വർഷങ്ങൾ കടന്നുപോയി. ഈ 17 വർഷത്തിനിടയിൽ തന്റെ പ്രിയ കാമുകിയെ അവനൊന്ന് പോയി കാണുവാൻ പോലും കഴിയാതെ വന്നു. ഹേമന്തവും ശിശിരവും പല പ്രാവശ്യം വന്നു മാറ്റി. അങ്ങനെ താജിന്റെ പണി പൂർത്തിയായി. ഷാജഹാൻ ആനന്ദം കൊണ്ട് പുളകിത ഗാത്രനായി കണ്ണിമയ്ക്കാതെ താജിനെ തന്നെ നോക്കി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്നൊരു കൊള്ളിമിന്നൽ. ഇതോ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ മന്ദിരം. പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്ത ചിതറിപ്പോയി. ഇതിനേക്കാൾ മെച്ചമായി മറ്റൊരു സൗധം ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനു മുമ്പായി നാം തീരുമാനിച്ചു. അങ്ങനെ രാജാവ് മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി, നമ്മുടെ താജ്മഹൽ എങ്ങനെയിരിക്കുന്നു? മന്ത്രി വിനയത്തോടുകൂടി പറഞ്ഞു, പ്രഭു, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ മന്ദിരം. നാമും അത് സമ്മതിക്കുന്നു. പക്ഷേ ഈസ വിചാരിച്ചാൽ ഇതിലും മെച്ചമായി മറ്റൊരു സ്വാദം ഉണ്ടാകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനു മുമ്പായി നാം തീരുമാനിച്ചു കഴിഞ്ഞു. ഈസയുടെ രണ്ട് കൈകളെയും മുറിച്ചു കളയുക. മന്ത്രി വീണ്ടും വീണ്ടും രാജാവിനോട് അപേക്ഷിച്ചു, പ്രഭു, കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്ന അല്ലാതെ കലാകാരന്മാർക്ക് വേദന ഉളവാകുന്ന ഒരു സംഭവവും നമ്മുടെ പൂർവികന്മാർ പോലും ചെയ്തിട്ടില്ല. ഷാജഹാൻ കൽപ്പിച്ചാൽ അത് തീർക്കാൻ സാധിക്കും, എതിർത്താൽ തല കൊയ്യും തന്മകനാണേലും. അപ്രകാരം ശില്പിയെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ഷാജഹാൻ പറഞ്ഞു, ഈസ, നമ്മുടെ പേര് നിലനിർത്തുന്നതിന് വേണ്ടി, ഇതിനേക്കാൾ മെച്ചമായി മറ്റൊരു സൗധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നാം തീരുമാനിച്ചു കഴിഞ്ഞു. താങ്കളുടെ രണ്ട് കൈകളെയും മുറിച്ചു കളയുക. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഈസ തരിച്ചു നിന്നുപോയി. ഇല്ല രാജൻ, ഒരിക്കലുമില്ല. ഇതിനേക്കാൾ മെച്ചമായിട്ടെന്നല്ല, ഇനിമേൽ അടിയൻ ഒരു സൗധവും പണിയുകയില്ല. ഇത് സത്യമാണ്, സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ദീനരോദനം
വനരോധനമായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ വിശ്വശില്പി 3 ദിവസത്തെ അവധി യാചിച്ചു. 4ാം ദിവസം കൽപ്പന നിറവേറ്റിക്കൊള്ളാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ആ 3 ദിവസവും തന്റെ 2 കൈകൾക്ക് മുകളിലായി ആ കുലവാൾ ഉയർന്നു. ഈസ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് താജിനെ നോക്കി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട താജ്മഹൽ, നിന്നെ നിർമ്മിച്ചത് കൊണ്ട് എനിക്കുള്ള പാരിതോഷികമാണിത്. എന്റെ 2 കൈകളും നഷ്ടപ്പെടാൻ പോകുന്നു. ഈ കരങ്ങളാണ് സൗന്ദര്യമായി നിനക്ക് രൂപം നൽകിയതെങ്കിൽ ചരിത്രത്തിൽ എന്റെ കാര്യം കുറിക്കാതിരിക്കും. നിനക്കെങ്കിലും എന്നോട് കരുണയുണ്ടാവട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ഈസയുടെ കൈകളെ മുറിച്ചു കളഞ്ഞു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. 1 ദിവസം ഭയങ്കരമായ മഴ പെയ്തു. രാജാവിന്റെ കാവൽക്കാർ രാജാവിനെ മുഖം കാണിച്ചു. പ്രഭു, മഴ പെയ്യുന്നു, താജ്മഹൽ ചോരുന്നു. എന്ത്? 30 ലക്ഷത്തിൽ പരം അവൻ പണം ചിലവാക്കിയ താജ്മഹൽ ചോരുന്നു വന്നു. ഉടനെ തന്നെ ഈസയെ കൊണ്ടുവരികയും ഭടന്മാർ ഈസയെ കൊണ്ടുവന്നു. പക്ഷേ ഈസ പറഞ്ഞു, കൈകളില്ല എനിക്ക് ആ കുറ്റം തീർക്കുവാൻ മറ്റാർക്കും സാധ്യമല്ലതാണ്. രാജാവിന് വളരെ സങ്കടം തോന്നി. എന്ത് ചെയ്യാം? 3 ദിവസത്തെ അവധി കൊടുത്തിരുന്നപ്പോൾ ഈ 3 ദിവസവും ഈസ താജിന്റെ മുമ്പിൽ കിടന്നത് പലരും കണ്ടതാണ്. ഇത് തീർച്ചയായും ഈസയുടെ ദ്വാരമാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. 1 ദിവസം ആളുകൾ പ്രഭാതത്തിൽ ഉണർന്നു നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു മരവിച്ച് താജ്മഹാളിന്റെ മുൻപിൽ കിടന്നിരുന്നു. അദ്ദേഹത്തിന് 2 കൈകളും ഉണ്ടായിരുന്നില്ല. അങ്ങകലെ ഇറ്റലിയിലെ വെള്ളക്കൽ മന്ദിരത്തിൽ തന്റെ പ്രിയ കാമുകന്യ വരവും കാത്ത് കണ്ണുനീർ വെച്ചിയ കണ്ണുകളുമായി സോഫിയ കഴിയുകയാണ്. നീലിച്ച കണ്ണുകൾ കാത്തിരുന്നു തീരാത്ത വേദനയോടുകൂടി. നാഥൻ വരുന്ന വഴിയും നോക്കി നീലിച്ച കണ്ണുകൾ കാത്തിരുന്നു. തന്റെ പ്രിയ കാമുകന്റെ വരവും കാത്ത് കണ്ണുനീർ വെച്ചിയ കണ്ണുകളുമായി സോഫിയ കഴിയുകയാണ്. ഒന്ന് മാത്രമേ എനിക്ക് നിന്നോട് പറയുവാനുള്ളൂ. നിന്നാദിൻ പോയ വഴി തരേക്ക് ഓമലാളി നീയും എത്തുകില്ലേ. കാത്തിരിക്കേണ്ട നിന്നാദിനായി ആത്മാവിൻ ശാന്തിക്കായി കൈകൾ കൂപ്പൂ. ആത്മാവിൻ ശാന്തിക്കായി കൈകൾ കൂപ്പൂ. പ്രിയമുള്ളവരെ, ഇത്രയും സമയം എന്റെ ഈ ചെറിയ കഥ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ നന്ദി അർപ്പിക്കുന്നു. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കോൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.